അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഞാൻ ഇന്നിവിടെ കൂന്തൽ നിറക്കാനാണ് പോണത്. കൂന്തൽ നന്നാക്കി വെച്ചേക്കണേണ്. അതിനെ നമ്മൾ അതിൻ്റെ ചിറകൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുത്ത് കഴുകി നല്ലപോലെ വൃത്തിയാക്കി അതിലെ മഷിയൊക്കെ കളഞ്ഞ് വെച്ചേക്കണതാണിത്. ചിറകൊക്കെ നമുക്ക് കഴിച്ചെടുക്കാം. അതിൻ്റെ തലയൊക്കെ നല്ലപോലെ വൃത്തിയാക്കി വെച്ചേക്കണതാണത്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്കിട്ട് വേവിക്കാൻ വെക്കാം. ചെറുതായിട്ടൊന്ന് വേകണം ഇത്. ഉള്ളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കുണ്ടാവും, അതെല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ പുറമൊക്കെ പുറത്തൊക്കെ തൊലി ഉണ്ടാവും, അതൊക്കെ വലിച്ച് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണത്. അതിൻ്റെ തലയാണത്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കാം. ഫ്ലെയിം ഓൺ. അപ്പോൾ ഞാനിതിലേക്ക് ഇതൊരു 5 കൂന്തലാണ്. നാല് കൂന്തലിനെ ഞാൻ എടുക്കുന്നുണ്ട്. ബാക്കി ഒരു കൂന്തലിനെ ഞാൻ ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് ചേർക്കാനായിട്ട്, നമുക്ക് ഫില്ലിങ് റെഡി ആക്കണ്ടേ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് കയറ്റാം. അതിന് വേണ്ടി ഞാൻ ഒരെണ്ണം ഞാൻ മാറ്റിയെടുക്കുന്നത്. നേരിട്ട് കിടന്ന് വേകട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഈ കൂന്തലിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ടിംഗ് ബോർഡിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ട് ചെറിയ ചെറിയ സ്ലൈസ് ആക്കി എടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനൊന്ന് പിടിക്കണ്ടേ, ആ കൂന്തലിനൊന്ന് പിടിക്കണ്ടേ. അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അത് വേവാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ വളഞ്ഞ് വരണത്. ചിറകൊക്കെ നമുക്കിങ്ങനെ അരിഞ്ഞെടുത്ത് ഈ വഴറ്റണ ഗ്രേവിയിലേക്ക് ചേർക്കാം നമുക്ക്. അപ്പോഴല്ലേ ആ ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കൂന്തലിൻ്റെതായ. നന്നായിട്ട് കൂന്തലൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റിയിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ കോരി മാറ്റാം. പിന്നെ ഞാൻ വെറുതെ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ തലേനെ നിങ്ങൾ കോരി മാറ്റാം. ബാക്കി നമുക്ക് ഈ ഫില്ലിങ് റെഡിയാക്കാനുള്ള കൂന്തലിനെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കൂന്തൽ വേവിച്ച പാത്രം തന്നെയാണ്, അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അവിടെ കൂടെ നിന്ന് വഴന്ന് വരട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കൂന്തലായതുകൊണ്ട് പൊട്ടിക്കറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് നീങ്ങി നിൽക്കണം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ഒരു സവാള അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക.
രണ്ട് പച്ചമുളക് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റി നല്ലപോലെ ചെറുതായി വരുന്ന വരെ വഴറ്റുക. ഈ തക്കാളിനെ നമുക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. കാൽ ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ ഇട്ടായിരുന്നു, അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണ്ട. നമുക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് പച്ചമുളക് മാറുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഫില്ലിങ് ഏകദേശം നമുക്ക് റെഡിയായി തീരാറായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മല്ലിയില വേപ്പിലയും കൂടി ഇടാം. കൂട്ടിയിളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂന്തലിൻ്റെ അകത്തേക്ക് നിറയ്ക്കാനുള്ള ഫില്ലിങ് റെഡിയായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. കൂന്തലിൻ്റെ അകത്തേക്ക് നിറക്കണമെങ്കിൽ കുറച്ച് ചൂടാറാണ്. നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് നിറക്കൽ ഇച്ചിരി പാടാണ്. ചെറിയ വേഗമ്പോൾ ഇത് ചെറിയ കുട്ടയിപ്പോൾ കൈ കൊണ്ടാണ് നിറച്ച് കൊടുക്കുക. പൊട്ടാതെ നിറക്കണം. ഇത് പൊട്ടിപ്പോ. നിറച്ചിട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാം. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി നിറച്ചെടുക്കാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി തേച്ച് നമ്മൾ മീനൊക്കെ വറുക്കാൻ തേക്കണം പോലെ തേച്ച് ബാക്കി വന്ന മസാലയിലേക്ക് ഈ തലയും നമുക്ക് തേക്കാം. തേച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ കത്തിച്ച് പാൻ ചൂടായപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾസ്പൂൺ എണ്ണ മതിയാവും. ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതിനെ ഇങ്ങനെ കറക്കിയിട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. നമുക്ക് പതുക്കെ മൂടി വെക്കണം. ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ മറച്ചിടാനൊക്കെ പാടാണ്. പൊട്ടിത്തെറിക്കുന്നത് ചിലപ്പോൾ, അപ്പോൾ നമുക്ക് നീങ്ങി നിന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ സൈഡ് കൂടെ അതുപോലെ പിരിച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് തലയും കൂടി ഇട്ട് വറുത്തെടുക്കാം. അടിപൊളി കൂന്തൽ നിറച്ചത് റെഡിയായി കഴിഞ്ഞു. ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ റെഡിയാക്കി നോക്കണം. കഴിച്ച് നോക്കിയിട്ട് എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം.